ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ മാഗസിൻ എഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, ആ ചാപ്റ്ററിലെ മാഗസിൻ എഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ മാഗസിൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. പത്രത്തിനൊക്കെ ഉള്ളതുപോലെ മാഗസിനും എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടൻറ്റുകളൊക്കെ സെലക്ട് ചെയ്യാനും അത് ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് വരുത്താനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് മാഗസിനുകൾക്കും ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ടും മൂന്ന് തലത്തിലുള്ള എഡിറ്റേഴ്സാണ് ഉണ്ടാവുക. മാഗസിനാവുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ള, പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് പേരാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ പത്രത്തിൻ്റെ എഡിറ്റർ എന്ന് പറയുമ്പോൾ അതിനും ഒരു ഒരു ഓർഡറുണ്ട്, സ്ട്രക്ചറുണ്ട്. അതിലേറ്റവും ടോപ്പ് നമ്മൾ പഠിച്ചത് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ ആയിരുന്നു. അതേപോലെ മാഗസിനും ഒരു എഡിറ്റർ ഇൻ ചീഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ ഉണ്ടാവും. ചിലപ്പോൾ എഡിറ്റർ ഇൻ ചീഫ് എന്നോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നോ മാഗസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ എഡിറ്റർ അറിയപ്പെടും. എഡിറ്റർ ഇൻ ചീഫ് ഓർ എക്സിക്യൂട്ടീവ് എഡിറ്റർ. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ റോൾ? ഏറ്റവും ടോപ്പ് ലെവൽ എഡിറ്ററാണ് എഡിറ്റർ ഇൻ ചീഫ്. ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ള മാഗസിനുകളുടെ മാഗസിൻ്റെ കണ്ടൻറ് സെലക്ഷനിലും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്ററാണ് എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു എല്ലാ തലം അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നന്നായിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഈ എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. മാഗസിനാവുമ്പോൾ അല്ലെങ്കിൽ പത്രമാണെങ്കിലും അതിനൊരു പിന്നെ ബിസിനസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, അതേപോലെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, പിന്നെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരേപോലെ സൂപ്പർവൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഏറ്റവും കൂടുതൽ അധികാരമുള്ള എഡിറ്ററെയാണ് നമ്മൾ എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. ഈ എഡിറ്റേഴ്സിൻ്റെ ചീഫ്, ഏറ്റവും ടോപ്പിൽ വരുന്ന എഡിറ്ററാണ് എഡിറ്റർ ഇൻ ചീഫ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യണം. അല്ലാതെ എഡിറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ എഡിറ്റേഴ്സും കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുക എന്നുള്ളതല്ല എല്ലാ എഡിറ്റേഴ്സിൻ്റെയും പണി. ഈ എഡിറ്റർ ഇൻ ചീഫ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മാഗസിൻ്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്വാളിറ്റിയുള്ള കണ്ടൻറ് ആവണം, നല്ല പരസ്യങ്ങളുണ്ടാവണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം, കൂടുതൽ കോപ്പി സർക്കുലേഷൻ കൂട്ടണം. ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും കോർഡിനേറ്റ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് എഡിറ്റർ ഇൻ ചീഫിനുള്ളത്. അപ്പം ഏറ്റവും ടോപ്പ് ലെവൽ എഡിറ്റേഴ്സ്, മാഗസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പവർഫുൾ അതോറിറ്റിയാണ് എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡിറ്ററാണ് മാനേജിങ് എഡിറ്റർ. മാനേജിങ് എഡിറ്റർ എന്ന് പറയുമ്പോൾ എഡിറ്റർ ഇൻ ചീഫിൻ്റെ തൊട്ട് താഴെ ഉള്ള അത്യാവശ്യം അധികാരങ്ങളൊക്കെ ഉള്ള എഡിറ്ററാണ് നമ്മൾ മാനേജിങ് എഡിറ്റർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ശരിക്കും യഥാർത്ഥത്തിൽ സ്റ്റോറികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഷെഡ്യൂള് ഫിക്സ് ചെയ്യുന്നതൊക്കെ തന്നെ മാനേജിങ് എഡിറ്ററാണ്. അസൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ റൈറ്റേഴ്സും എന്താണ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിലാണ് എഴുതേണ്ടത്, ഏത് തലത്തിലാണ് റിസർച്ച് ചെയ്യുന്നത്, മാഗസിൻ്റെ പോളിസീസ് എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ പിന്നെ അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ടും മാനേജിങ് എഡിറ്റർക്കുള്ളത്. അപ്പോൾ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടാകുമ്പം അവർക്കൊക്കെ ഓരോ ഇഷ്യൂലും ഓരോ ഇഷ്യൂ മാഗസിനിലും ഇറങ്ങേണ്ട അല്ലെങ്കിൽ വരേണ്ട, നിർബന്ധമായിട്ടും പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുകയും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വാർത്തകളും സോറി ഫീച്ചറുകളും മറ്റ് കണ്ടൻറ്റുകളും ഒക്കെ അതിൻ്റെ റിപ്പോർട്ടേഴ്സിന് റൈറ്റേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് മാനേജിങ് എഡിറ്ററുള്ളത്. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻസുമായിട്ട് നമ്മൾ നേരത്തെ എഡിറ്റർ ഇൻ ചീഫ് പറഞ്ഞ പോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻസുമായിട്ടും നല്ല ബന്ധം, നല്ല കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം മാനേജിങ് എഡിറ്റർ. നന്നായിട്ട് ഈ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ മാനേജിങ് എഡിറ്ററൊക്കെ ആയിട്ട് വരിക. മാത്രമല്ല മാനേജ്മെൻറ്റ് പോളിസീസുമായിട്ട് നന്നായിട്ട് പിന്നെ പരിചയമുള്ള, ആ മാഗസിൻ്റെ എല്ലാ ഐഡിയോളജിയും അറിയുന്ന ആളാണ് മാനേജിങ് എഡിറ്റർ എന്ന് പറയുന്നത്. മൂന്നാമത് എഡിറ്ററാണ് മാഗസിൻ എഡിറ്റർ. ഈ മാഗസിൻ എഡിറ്ററാണ് ശരിക്കും ഓരോ ലക്കം മാഗസിൻ്റെയും ഇൻചാർജ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ വീക്ക്ലി മാഗസിൻ ആണെങ്കിൽ ഈ ആഴ്ച ഇറങ്ങി അടുത്ത ആഴ്ചയിലേക്ക്, അടുത്ത ആഴ്ച മാഗസിൻ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കവർ സ്റ്റോറി എന്തായിരിക്കണം, മറ്റ് സ്റ്റോറീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ മുകളിലുള്ള രണ്ട് എഡിറ്റേഴ്സിൻ്റെയും സമ്മതപ്രകാരം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്റ്റോറികൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മാഗസിൻ എഡിറ്ററുടെ പണി. ഇദ്ദേഹമാണ് ഒരു ഓരോ ഇഷ്യൂ മാഗസിൻ്റെ ഓരോ ലക്കവും അതിൽ വരേണ്ട കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിനൊക്കെ മോഡൽ എഡിറ്റേഴ്സിൻ്റെ പെർമിഷൻ വേണം. അതുപോലെ ഇത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഇറങ്ങുക എന്നുള്ളതും ഇറക്കുക എന്നുള്ളതും ഈ മാഗസിൻ എഡിറ്ററുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാഗസിൻ എഡിറ്ററാണ് ശരിക്കും റെഗുലറായിട്ട് ഒരു മാഗസിൻ്റെ റൈറ്റേഴ്സും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ എപ്പോഴും മിങ്കിൾ ചെയ്യുന്ന ആൾ മാഗസിൻ എഡിറ്ററാണ്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും, മാഗസിൻ എഡിറ്ററാണ് നിരന്തരം റെഗുലറായിട്ട് മാഗസിനിൽ വർക്ക് ചെയ്യുന്ന റൈറ്റേഴ്സും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആൾ മാഗസിൻ എഡിറ്ററാണ്. അപ്പോൾ മൂന്ന് തലത്തിലുള്ള എഡിറ്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് എഡിറ്റർ ഇൻ ചീഫാണ്, അതാണ് ഏറ്റവും ടോപ്പ് ലെവൽ എഡിറ്റർ, ഏറ്റവും കൂടുതൽ അധികാരമുള്ള മാഗസിനിലെ എല്ലാ കാര്യവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തമാണ് പിന്നെ എഡിറ്റർ ഇൻ ചീഫിനുള്ളെങ്കിൽ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർക്കുള്ളത്. അദ്ദേഹമാണ് ഈ മാഗസിൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് എല്ലാ തലത്തിലും. അത് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും സർക്കുലേഷൻ ആണെങ്കിലും എഡിറ്റോറിയൽ കണ്ടൻറ് ആണെങ്കിലും ഒക്കെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് അനലൈസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി പത്രത്തെ നല്ല സോറി മാഗസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഈ എഡിറ്റർ ഇൻ ചീഫിനാണെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. പിന്നെ തൊട്ട് താഴെയാണ് മാനേജിങ് എഡിറ്റർ വരുന്നത്. ഈ ചീഫ് എഡിറ്റർ കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള എഡിറ്ററാണ് ഈ മാനേജിങ് എഡിറ്റർ. പ്രധാനപ്പെട്ട സ്റ്റോറികളൊക്കെ തന്നെ റൈറ്റേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു ടൈം ബൗണ്ടായിട്ട് മാഗസിൻ പിന്നെ റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫ് ചെയ്യേണ്ട പല കാര്യങ്ങളും മാനേജിങ് എഡിറ്ററാണത് പിന്നെ ഫുൾഫിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ എഡിറ്ററാണ് മാഗസിൻ എഡിറ്റർ. ഈ മാഗസിൻ എഡിറ്ററാണ് ശരിക്കും റൈറ്റേഴ്സുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഓരോ ഇഷ്യൂവിൻ്റെയും ഓരോ ലക്കം മാഗസിൻ്റെയും ഉത്തരവാദിത്വവും ഈ മാഗസിൻ എഡിറ്ററുക്കാണ്. ഇതാണ് മാഗസിനിലെ മൂന്ന് തലത്തിലുള്ള, അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എഡിറ്റേഴ്സ് അല്ലാതെ ഈ എഡിറ്റോറിയൽ കണ്ടൻറ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ആർട്ടിക്കിൾസും ഫീച്ചേഴ്സും മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, റൈറ്റപ്സ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മാഗസിനെ അട്രാക്റ്റീവ് ആക്കുന്ന മറ്റ് ഘടകങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ട് വർക്കുകൾ. ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ മാഗസിൻ പേജുകളിൽ വരുന്ന പലതരത്തിലുള്ള ആർട്ട് വർക്ക്സ് ഉണ്ട്. ഇല്ലസ്ട്രേഷൻസ്, പിക്ചേഴ്സ്, കാർട്ടൂൺസ്, ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, ഇൻഫോഗ്രാഫിക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ആർട്ട് വർക്ക്സ് നമ്മൾ മാഗസിൻ പേജുകൾ കാണാറുണ്ട്. അല്ലെങ്കിൽ മാഗസിനെ മൊത്തത്തിൽ ഭംഗി എൻ്റെ അട്രാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കും. ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആർട്ട് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി. സോ ആർട്ട് ഡയറക്ടർ ഈസ് ഇൻ ചാർജ് ഓഫ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാഗസിൻ. ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേജ് അല്ലെങ്കിൽ മാഗസിൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടൻറ്റുകളോടൊപ്പം ചേർക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ ആർട്ട് വർക്ക്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പെയിൻറ്റുകൾ, കളർ സെലക്ഷൻസ്, ഇപ്പോൾ പേജിലൊക്കെ ഏത് കളർ കൊടുക്കണം, ഹെഡ്ലൈൻ ഏത് കളറാവണം, കണ്ടൻറ്റ് ഏത് കളറിലാവണം, മറ്റ് കാര്യങ്ങൾ, ബോർഡർ ആവശ്യമുണ്ടോ, ടേബിൾ ആവശ്യമുണ്ടോ, ബോക്സ് വേണോ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള, അതുപോലെ തന്നെ പിക്ചേഴ്സ്, ഇല്ലസ്ട്രേഷൻസ്, ഇതൊക്കെ തന്നെ തീരുമാനിക്കുക. അതുമാത്രമല്ല ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ നിർദ്ദേശങ്ങളൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മാഗസിൻ പുറത്തിറക്കുക എന്നുള്ളതാണ് ഈ ആർട്ട് ഡയറക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ, ആർട്ട് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഡിസൈനേഴ്സ്. നമുക്കറിയാം പത്രത്തെക്കാൾ അട്രാക്റ്റീവ് ആയിട്ടാണ് മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
ഒന്ന് ഡെയിലി അല്ല, വീക്ക്ലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നല്ല അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ആളുകളത് വാങ്ങി വായിക്കുള്ളൂ. പിന്നെ പത്രം എന്ന് പറയുമ്പോൾ ആനുകാലിക വിഷയങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ഇതിൽ കൂടുതലും ഫീച്ചർ സ്റ്റൈൽ ടൈപ്പ് സ്റ്റോറീസാണ് ഉണ്ടാവുക. മുൻപ് കഴിഞ്ഞു പോയ ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സംഭവങ്ങളാണ് ഫീച്ചറുകളായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞ കാര്യം തന്നെ നമ്മൾ വീണ്ടും വായിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും പുതിയ ഡിസൈനിലൊക്കെ വരണം. അപ്പം ഇങ്ങനെ ശരിക്കും ഈ പേജുകളിലെ ഓരോ വർക്കുകൾ, ആർട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാഗസിനെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്യുന്ന, അതിൻ്റെ കവർ പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള പേജുകൾ ഡിസൈൻ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഡിസൈനേഴ്സ് എന്ന് പറയാം. ഇനി ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താരതമ്യേന നമ്മൾ എഡിറ്റേഴ്സിനെ പറഞ്ഞപ്പോൾ കുറച്ച് പവർ, അധികാരം കുറഞ്ഞ വിഭാഗമാണ് എഡിറ്റോറിയൽ അസിസ്റ്റൻസ്. യഥാർത്ഥത്തിൽ ഇവരാണ് എഡിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മളൊരു ധാരണ ഈ വാർത്തകൾ പിന്നെ കറക്റ്റ് ചെയ്യുക, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് തിരുത്തുക, റീറൈറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്നാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് ലെവൽ എഡിറ്റേഴ്സ്, ഇപ്പം എഡിറ്റർ ഇൻ ചീഫ്, അതുപോലെ തന്നെ മാനേജിങ് എഡിറ്റർ, മാഗസിൻ എഡിറ്റർ, ഇവരൊന്നും സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുന്നില്ല. അവർ സെലക്ട് ചെയ്യുക, ഈ എഡിറ്റോറിയൽ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അസൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ടോപ്പ് ലെവൽ എഡിറ്റേഴ്സിൻ്റെ പണി. യഥാർത്ഥത്തിൽ കണ്ടൻറ്റുകൾ വായിച്ചു നോക്കുക, പ്രൂഫ് റീഡിങ്, അതുപോലെ തന്നെ എൻ്റെ കറക്ഷൻസ് വരുത്തുക, ഇതൊക്കെ ചെയ്യുന്നത്, റീറൈറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് എഡിറ്റോറിയൽ അസിസ്റ്റൻസ് ആണ്. നമ്മൾ പത്രത്തിൽ സബ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് മാഗസിനിൽ എഡിറ്റോറിയൽ അസിസ്റ്റൻസ്. ഇനി അവസാനത്തെ വിഭാഗം, അവസാനത്തെ ഒരു പിന്നെ ഓഫീസറാണ് അല്ലെങ്കിൽ പോസ്റ്റാണ് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത്. എന്താ പ്രൊഡക്ഷൻ മാനേജറുടെ ഡ്യൂട്ടി? ഈ മാഗസിനൊക്കെ, ഈ മാഗസിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ്റിങ്, ബാക്കി കാര്യങ്ങൾ മാർക്കറ്റിലെത്തുന്നവരെയുള്ള ലാസ്റ്റ് അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, കമ്പോസിങ്, പ്രിൻറ്റിങ്, ഇതൊക്കെ തന്നെ ലാസ്റ്റ് സ്റ്റേജിൽ. ഇത് ഓൺ ടൈമായിട്ട് നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫിക്സ് ചെയ്യും, ഒരു ഇപ്പോൾ വീക്ക്ലി മാഗസിൻ ആണെങ്കിൽ ഒരാഴ്ച ഒരു ഇന്ന ദിവസം നമ്മളൊരു ഫിക്സഡ് ഡേ ഉണ്ടാവും, ആ ഡേ അത് ഇറങ്ങിയിരിക്കണം. അത് ഇറങ്ങണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ പ്രവർത്തിക്കണം. അതായത് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അവർ പിന്നെ സർക്കുലേഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ, പരസ്യം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ കണ്ടൻറ്റുകൾ സമയത്ത് അസൈൻ ചെയ്യണം, അസൈൻ ചെയ്ത കണ്ടൻറ്റുകൾ കറക്റ്റ് അല്ലെങ്കിൽ ഡെഡ്ലൈനിൻ്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ റൈറ്റേഴ്സ് പിന്നെ ഡെസ്കിൽ സബ്മിറ്റ് ചെയ്യണം, അത് ഈ ഷെഡ്യൂൾ പ്രകാരം എഡിറ്റ് ചെയ്ത് തീർക്കണം, അത് കഴിഞ്ഞ് പേജുകൾ ലേഔട്ട് ചെയ്യണം, പേജ് കഴിഞ്ഞ് മൊത്തം മാഗസിൻ ഡിസൈൻ ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പ്രിൻറ്റിങ്ങിന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ്സിലേക്ക് വിടണം. പ്രസ് എന്ന് അത് ആ ഒരു ഷെഡ്യൂൾ പ്രകാരം അത് പ്രിൻ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത ആ ദിവസം ഇത് മാർക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഷോപ്പുകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ രീതിയിൽ എല്ലാം ഓൺ ടൈമിൽ കിട്ടുന്നുണ്ടോ? എല്ലാ കണ്ടൻറ്റുകളും പ്രസ്സിൽ അത് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാ പേജസും വെൽ ഡിസൈൻഡ് ആയിട്ട് ഫൈനൽ കോപ്പിയായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട. അത് മാത്രമല്ല, ഈ കിട്ടിയ സാധനം പിന്നെ പിന്നെ ടൈം ബൗണ്ടായിട്ട് പ്രിൻ്റ് ചെയ്ത് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വവും ഈ പ്രൊഡക്ഷൻ മാനേജർക്കാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഒരു മാഗസിൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.